ദേവസ്വത്തിൻ്റെ പണം എങ്ങനെയാണ് മതേതര കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നതിന് ഒരു വിശദീകരണവും ദേവസ്വം ബോർഡിൻ്റെ ഒരു ഭരണാധികാരി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അവിടെ അമ്പലത്തിൽ കാണിക്കയിടുന്നത് മറ്റു മതസ്ഥരും ഒക്കെ ചേർന്നിട്ടാണ്, ഹിന്ദുക്കളുടെ മാത്രമല്ല കാണിക്ക. അതായത് അമ്പലത്തിലെ വരുമാനം ഹിന്ദുക്കളുടെ മാത്രമല്ല, അതുകൊണ്ട് മതേതര കാര്യത്തിന് വേണ്ടി അമ്പലത്തിൻ്റെ പണം ഉപയോഗിക്കാം എന്നുള്ള ഒരു ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ ഹിന്ദുക്കളും ധാരാളം പോവുകയും അവിടെ കാണിക്കയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, നേർച്ച കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, ക്രിസ്ത്യൻ ഇസ്ലാം മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലെ സമ്പത്ത് ഇങ്ങനെ എടുത്ത് വിനിയോഗിക്കുവാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുവാൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും കഴിയുമോ? അത് കഴിയില്ലെങ്കിൽ ഈ ഹിന്ദു വിഭാഗത്തിനെ മാത്രം ഇങ്ങനെ അപമാനിക്കുന്നത് എന്തിനാണ്? ഇത് അവരുടെ ഒരു സർവാണിയാണ്, ഈ ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും ഒക്കെ സർവാണിയാണ് എന്നുള്ള മട്ടിൽ ഇത്രയും വൃത്തികെട്ട തരത്തിൽ ഒരു രാഷ്ട്രീയം കളിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് എന്ന് ചോദിച്ചെന്നാൽ അതിന് കാരണം പണ്ടേ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തിയറിയുടെ ഭാഗമാണ്, അവരുടെ ഭരണത്തിൻ്റെ ഭാഗമാണ് ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക, മതങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത്. അത് ആദ്യം ഭാരതത്തിൽ നടപ്പാക്കിയത് ഈ ഇത്തരം നശിപ്പിക്കുക എന്ന പ്രക്രിയ ആദ്യം നടപ്പാക്കിയത് ഇസ്ലാമിക ആക്രമണകാരികളാണ്. പക്ഷേ അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലത് ചെയ്തത് മൺറോയാണ്. മൺറോ തിരുവിതാംകൂറിൻ്റെ റെസിഡൻറ്റും മറ്റും ഭരണാധികാരിയൊക്കെ ആയിട്ട് വരുന്ന സമയത്താണ്, 1811 മൺറോ ഈ ക്ഷേത്രങ്ങൾ, തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തത് എടുക്കാൻ തീരുമാനിച്ചത്, വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹം അങ്ങനെ ചെയ്യുവാൻ വേറൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹം ഭാരതീയനല്ല, കേരളീയനല്ല, മലയാളിയല്ല. അദ്ദേഹത്തിന് ക്ഷേത്രങ്ങൾ നന്നാക്കുക എന്നുള്ളത് മാത്രമല്ല, നന്നാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നശിപ്പിക്കാനും കൂടി ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രങ്ങളെയും ഹിന്ദുക്കളെയും നശിപ്പിക്കുകയും പള്ളികൾ സ്ഥാപിച്ച് മുഴുവൻ പേരെയും മതം മാറ്റി എടുക്കുകയും ക്രൈസ്തവരാക്കുകയും ചെയ്യുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മൺറോ ഇത് ചെയ്തത്. ആ ക്ഷേത്രം പിടിച്ചെടുക്കുക മാത്രമല്ല, പകരം അതേ സമയത്ത് തന്നെ മതപരിവർത്തനത്തിനുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുകയും അനേകായിരം പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. 1816 മുതൽ 1820 വരെ ഉള്ള 5 വർഷത്തിനുള്ളിൽ തിരുവിതാംകൂറിൽ 301 പള്ളികളാണ് സ്ഥാപിച്ചത്. അതിന് മുൻപ് 1-2 പള്ളികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് മൺറോയുടെ കാലം തുടങ്ങി 5 കൊല്ലത്തിനുള്ളിൽ. 5 കൊല്ലം കൊണ്ട് 301 പള്ളികൾ എന്ന് പറഞ്ഞെന്നാൽ 1 വർഷം 60 പള്ളികൾ പണിതു എന്നർത്ഥം. 60 പള്ളികൾ 5 വർഷം കൊണ്ട് 301 പള്ളികൾ. 1 വർഷം 60 പള്ളി പണിതു എന്ന് പറഞ്ഞെന്നാൽ 1 മാസം 5 പള്ളി പണിതു എന്നല്ലേ അർത്ഥം. 12 മാസം കൊണ്ട് 60 പള്ളികൾ പണിതു. അത് അവിടെ അവസാനിച്ചില്ല. 1831 ആയപ്പോഴേക്കും 2827 പള്ളികൾ പണിതു. 1830 20 വർഷത്തിനുള്ളിൽ തിരുവിതാംകൂറിൽ മാത്രം 3007 പള്ളികളാണ് സ്ഥാപിക്കപ്പെട്ടത്. 1816 തൊട്ട് 1820 വരെയുള്ള 5 കൊല്ലം കൊണ്ട് 300-ൽ നിന്ന് അതിൻ്റെ 10 ഇരട്ടി മട ആയിട്ടാണ് 1836 ആയപ്പോൾ 3007 പള്ളികളാണ്. 1-2 കിലോമീറ്ററിനുള്ളിൽ 1 പള്ളി എന്ന് പറയുമ്പോൾ എത്ര ഭീമാകാരമായ മതപ്രവർത്തനമാണ് മൺറോയുടെ ഭരണത്തിന് കീഴിൽ. തിരുവിതാംകൂർ രാജാക്കന്മാരല്ല, ഭരണാധികാരിമാർ, രാജാക്കന്മാരും രാജ്യമൊക്കെയാണ് അന്നേരം ഭരിച്ചുകൊണ്ടിരുന്നത്. തിരുവിതാംകൂർ ഭരണാധികാരിമാർ ഈ യൂറോപ്യൻ്റെ കാലടികളിൽ നിന്ന് അതിന് അനുമതി കൊടുത്തു ക്ഷേത്രം പണിയാൻ എന്നു, അല്ല പള്ളി പണിയാൻ എന്നുള്ളതും ക്ഷേത്രം പിടിച്ചെടുക്കുവാനുമുള്ള അനുമതി കൊടുത്തു എന്നുള്ളത്. ദൈവത്തിൻ്റെ പേരിലുമൊക്കെ ആണയിടുന്ന ആൾക്കാർ എത്രമാത്രം താണു കൊടുത്തു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാരുടെ കാലം പോയതിന് ശേഷം, അവരുടെ കാലത്തിന് ശേഷം, സ്വാതന്ത്ര്യ അനന്തരം ഈ ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യം പരിപാലിച്ചു പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ ബ്രിട്ടീഷുകാരുടെ അനുമതി കൊണ്ട് സ്വാതന്ത്ര്യം നേടിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പാർട്ടി ഭരണത്തിന് പ്രവർത്തനത്തിനും ഉള്ള സ്വാതന്ത്ര്യവും സമ്പത്തും എല്ലാം നേടിയത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാരുടെ കാൽ നക്കി നേടിയ പ്രവർത്തന സ്വാതന്ത്ര്യവും സമ്പത്തും അതുകൊണ്ടുണ്ടാക്കിയ പത്രങ്ങളും ഒക്കെ ആയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചത് ഭാരതത്തിൽ, കേരളത്തിൽ. ആ പാരമ്പര്യം ബ്രിട്ടീഷുകാരൻ്റെ, മൺറോയുടെ ആ രക്തശുദ്ധി, ബ്രിട്ടീഷുകാരൻ്റെ രക്തശുദ്ധി അതേപടി നിലനിർത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതും. അവർ ഭരണം നടത്താൻ, അല്ല കേരളത്തിൽ പ്രവർത്തനം, സ്വാതന്ത്ര്യാനന്തരം പ്രവർത്തനം നടത്താൻ തുടങ്ങിയപ്പോൾ മുതൽ അവർ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാൻ, പള്ളികളെ ഒന്നും കാര്യമായി അവർ പിടിച്ചിരുന്നില്ല, ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാൻ അതിൻ്റെ കാരണമുണ്ടായി, തിയറിയാണ് കാരണം. മതങ്ങളെല്ലാം നശിപ്പിക്കപ്പെടേണ്ടതാണെന്നും മതസ്ഥാപനങ്ങളെല്ലാം തകർക്കേണ്ടതാണെന്നും ഉള്ള കമ്മ്യൂണിസ്റ്റ് എങ്കിലേ വിപ്ലവം നടക്കൂ എന്ന കമ്മ്യൂണിസ്റ്റ് തിയറിയുടെ ഭാഗമായിരുന്നു അവർ കേരളത്തിൽ പ്രത്യേകിച്ചും ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ. മറ്റുള്ള മതങ്ങൾ സംഘടിതമായതുകൊണ്ട് ഉടനെ അവർക്കെതിരെ തിരിയാൻ ശ്രമിച്ചില്ല, ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ അവർ തിരിയുകയും അവർ നേരിട്ട് ക്ഷേത്രങ്ങളെയും ആരാധനകളെയും ഹിന്ദു വിശ്വാസങ്ങളെയും മുഴുവൻ അവർ ആക്രമിച്ചു. ക്ഷേത്രങ്ങൾ വൃത്തികെട്ട ഇടങ്ങളാണ്, അത് തകർക്കേണ്ടതാണ്, പൊളിച്ച് കപ്പ നടേണ്ടതാണ് അവിടെ. അങ്ങനെ അവർ ആരാധനകൾക്കെതിരെ, വിശ്വാസങ്ങൾക്കെതിരെ ഏറ്റവും നികൃഷ്ടമായ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ക്ഷേത്ര ആരാധനകൾ, ഹിന്ദു ആരാധനകളും വിശ്വാസങ്ങളും ഒക്കെ പരിഷ്കാരികൾക്ക് ചേർന്നതല്ല, വിദ്യാസമ്പന്നർക്ക് ചേർന്നതല്ല എന്ന് പ്രചരിപ്പിച്ച് അത് കൊള്ളരുതാത്ത ഒരു കാര്യമാണെന്ന മനോഭാവം സൃഷ്ടിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ചെയ്തത് കേരളത്തിൽ. നേരിട്ടുള്ള ആക്രമണം വിശ്വാസത്തെയും ആരാധനകളെയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തിയുള്ള ഇടങ്ങളിലൊക്കെ അവരുടെ അധീനതയിലോ നിയന്ത്രണത്തിലോ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രവിരുദ്ധമായ കലാപരിപാടികൾ എന്ന പേരിലുള്ള വൃത്തികെട്ട പരിപാടികൾ, കഥാപ്രസംഗവും നാടകവും ഒക്കെ വെച്ച് ആ ക്ഷേത്രത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് ഹിന്ദു അഥവാ മതകാര്യങ്ങളെ ആക്രമിച്ചു, ക്ഷേത്രങ്ങളെ ആക്രമിച്ചവരാണ് അവർ. ആ ആക്രമണങ്ങളും അപമാനിക്കലും ഒക്കെ അതിജീവിച്ച് ക്ഷേത്രവും വിശ്വാസവും ഒക്കെ മുന്നേറുന്നത് കണ്ടപ്പോൾ അവർ പിന്നീട് എന്ത് ചെയ്തു, അതിനെ ശാരീരികമായി ആക്രമിക്കുവാൻ തീരുമാനിച്ചു. ശാരീരികമായി ആക്രമണം ക്ഷേത്രത്തിനെ മാത്രമല്ല, സന്യാസി ആശ്രമങ്ങളെ, സന്യാസിമാരെ, വിശ്വാസത്തെ ഒക്കെ ശാരീരികമായി ആക്രമിക്കാൻ അവർ തുടങ്ങി. പല സന്യാസിമാരെ അവരാക്രമിച്ചു, മഠങ്ങളെ അവർ ആക്രമിച്ചു, സന്യാസി പരമ്പരകളെ അവർ അധിക്ഷേപിച്ചു. നേരിട്ട് ശാരീരികമായ ആക്രമണത്തിലൂടെ ഈ ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും ഹിന്ദു കാര്യങ്ങളെയും മുഴുവൻ തകർക്കാൻ അവർ ശ്രമിച്ചു. അതിനെയും അതിജീവിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും മുന്നേറുന്നത് കണ്ടപ്പോൾ അവർ പിന്നീട് നിയമം ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. ആ നിയമം ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അതിൻ്റെ ഭാഗമായിരുന്നു ശിവഗിരി മഠം പിടിച്ചെടുത്തത്. അധികാരം ഉപയോഗിച്ച് ശിവഗിരി മഠം പിടിക്കാനുള്ള ശ്രമം നടത്തി. ആ ശിവഗിരി മഠത്തിൽ തീവ്രവാദികളെ കൊണ്ട് കുടിയിരുത്തി അവിടെ ബോംബേറും ആക്രമണങ്ങളും കത്തിക്കുത്തും വെടിവെപ്പും ഒക്കെയുണ്ടായി. അങ്ങനെ രക്തപ്പുഴ ഒഴുക്കി ശിവഗിരി മഠത്തിൽ. അവർ നിയമം ഉപയോഗിച്ച് ക്ഷേത്രങ്ങളെ മാത്രമല്ല തകർക്കാൻ ശ്രമിച്ചത്, സന്യാസി ആശ്രമങ്ങളെ, മഠങ്ങളെ ഒക്കെ പിടിച്ചെടുക്കുവാനുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് 1997 അവരൊരു നിയമം കൊണ്ടുവന്നു, ക്ഷേത്രങ്ങളെയും മഠങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ബില്ല് അവർ കൊണ്ടുവന്നു. സന്യാസിമാരെയും ഒക്കെ നിയന്ത്രിക്കുവാനുള്ള ഒരു ഒരു ബില്ലാണ് 1997 ഹിന്ദുമത ധർമ്മസ്ഥാപന ബിൽ എന്ന പേരിൽ ഒരു ബില്ലാണ് അവർ കൊണ്ടുവന്നത്. ആ ബില്ലിലൂടെ അത് നിയമമായി കഴിഞ്ഞെന്നാൽ ക്ഷേത്രങ്ങളെ എങ്ങനെ പൂജിക്കണം, എപ്പോൾ പൂജിക്കണം, വഴിപാട് എന്ത് വേണം എന്നൊക്കെ സർക്കാർ തീരുമാനിക്കും, അതായത് പാർട്ടി തീരുമാനിക്കും. ദക്ഷിണ കിട്ടിയാൽ, സന്യാസിമാർക്ക് ദക്ഷിണ കിട്ടിയാൽ ആ ദക്ഷിണ എന്ത് ചെയ്യണം എന്ന് പാർട്ടി തീരുമാനിക്കും. സഖാവ് പറയും, സ്വാമിജി ദക്ഷിണ എവിടെ വെച്ചേക്ക്, അത് പാർട്ടി ഫണ്ടിലേക്ക് ഉള്ളതാണ് എന്ന് പാർട്ടി സഖാക്കന്മാർ അഥവാ ഭരിക്കുന്ന പാർട്ടികൾ തീരുമാനിക്കും. ആചാര്യന്മാർക്ക് ദക്ഷിണ കൊടുക്കണമെങ്കിൽ അത് എന്ത് എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്ന് അവർ കഴകക്കാരൻ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കും. പൂജാരി, കഴകക്കാരൻ, സന്യാസി, മഠാധിപതി ഒക്കെ എന്താ അടിച്ചുതളിക്കാരൊക്കെ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, പള്ളി ഉണർത്തൽ എപ്പോൾ വേണം എന്നൊക്കെ സർക്കാർ തീരുമാനിക്കും അഥവാ സഖാവ് തീരുമാനിക്കും എന്ന തരത്തിലേക്ക് കൊണ്ട് ഒരു നിയമമാക്കി മാറ്റുന്നതിനുള്ള ഒരു ഏർപ്പാടാണ് അവർ 1997 ഹിന്ദുമത ധർമ്മസ്ഥാപന ബില്ല് എന്ന പേരിൽ
കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവതരിപ്പിച്ചത്. നിയമം ഉപയോഗിച്ച് ഹിന്ദു അതിൽ മുസ്ലിം പള്ളികളുടെ മസ്ജിദില്ല, അല്ല പള്ളികളില്ല മസ്ജിദില്ല, ക്രൈസ്തവ മതത്തിനെയോ അവരുടെ പിന്നെ സെമിനാരികളെയോ ഒന്നും ബാധിക്കുന്ന നിയമമല്ല അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നത്. ഹിന്ദു മതവും ധർമ്മസ്ഥാപനങ്ങളും അതായത് മഠങ്ങളും ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് ഭജന മഠങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. പള്ളികൾ എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത് ഈ നിയമത്തിലില്ല. മസ്ജിദുകൾ എങ്ങനെ വേണം എന്നുള്ളതില്ല. ഹിന്ദുക്കളുടെ മേലെ വെക്കിട്ട് കയറുക എന്നുള്ളതായിരുന്നു ആ ബില്ലിൽ. അവർ ഒരു കാര്യം, ആ ബില്ലനുസരിച്ച് അത് നിയമമായി കഴിഞ്ഞെന്നാൽ പിന്നെ ദേവസ്വം ബോർഡില്ല. ദേവസ്വം ബോർഡ് തന്നെ തോന്നിയവാസമാണ്, അത് തന്നെ ഇല്ല, പിന്നെ മുഴുവൻ സർക്കാരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു ബോർഡ്, ഈ പറഞ്ഞതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ബോർഡ്, അവരതിൽ ഒരു നിയമം ചേർത്തത്, ഒരു വകുപ്പ് ചേർത്തത് 22-ാം വകുപ്പാണെന്ന് തോന്നുന്നു. ആ വകുപ്പിൽ പറഞ്ഞത് ഈ പുതിയ ബോർഡിൽ അംഗമാകുന്നതിനുള്ള അയോഗ്യതയായിട്ട് അവർ പറഞ്ഞത് മനോരോഗികൾക്ക് ഈ ബോർഡിൽ അംഗമാകാൻ പറ്റില്ല എന്ന്. ഭരണാധികാരികൾക്കൊക്കെ മനോരോഗികളാണ്, രാഷ്ട്രീയ നേതാക്കന്മാരും മനോരോഗികളാവാം, പക്ഷേ ബോർഡംഗമാകുന്ന ആൾ മനോരോഗമില്ലാത്ത ആളായിരിക്കണം. ഇങ്ങനെ ഒരു നിബന്ധനയാണ് അവർ അതിന് അനുകൂലമായിട്ട് വെച്ചത്. പക്ഷേ ഭരിക്കുന്നവരും നിയന്ത്രിക്കുന്നവരും മുഴുവൻ ഭ്രാന്തന്മാരാവുകയും ഒരു ബോർഡംഗം മനോരോഗി അല്ലാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ക്ഷേത്രത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ആ ബില്ലിനെതിരെ നിയമവിദഗ്ധന്മാർ അഥവാ കേരളത്തിൻ്റെ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്ന ആൾക്കാരിൽ ചില കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഉണ്ടായിരുന്ന, കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ മന്ത്രിയായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞത് ഈ ബില്ല് സർക്കാരിന് ബോധരഹിതമായ സമയത്ത് ഷണ്ടന്മാർ അവതരിപ്പിച്ചതാണ്, ബില്ലിലൂടെ ഭാരതത്തിൻ്റെ മതനിരപേക്ഷത അപകടത്തിലാകും എന്നാണ്. സർക്കാരിൽ, അതായത് സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് എം എൽ എമാരും ഒക്കെ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നവർ ബോധമില്ലാത്ത സമയത്ത്, അവർക്ക് എപ്പോഴും ബോധമില്ലല്ലോ, ഇപ്പോഴും ബോധമില്ലല്ലോ, അങ്ങനെ ബോധമില്ലാത്ത സമയത്ത് ഷണ്ടന്മാർ എന്ന് പറഞ്ഞാൽ രണ്ടും കെട്ടവർ, ആണുമല്ല പെണ്ണുമല്ല, അവർക്ക് പുനർജന്മം ഉണ്ടാക്കാൻ കഴിയില്ല, വംശപരമ്പരകളെ സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ഷണ്ടന്മാരായി പോയവരാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് എന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ് പറഞ്ഞത്. ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ പറഞ്ഞത് ഒരു ഇടതുപക്ഷ ഭരണകൂടം ഇപ്രകാരമുള്ള ഒരു നിയമം പരിഗണിച്ചത് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യവും നിയമഭരണവും സുസ്ഥിരമല്ലെന്ന് കാണിക്കുന്നു. തെറ്റായ പ്രവണതകളെ ആരംഭത്തിൽ തന്നെ എതിർത്തില്ലെങ്കിൽ പിന്നിൽ കൂടി വരുന്ന അപകടം കാണാൻ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ പറഞ്ഞത്. മറ്റൊരാൾ പറഞ്ഞത് യാത്രക്കപ്പലിനെയോ ചരക്ക് കപ്പലിനെയോ പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെടാതെ വെള്ളത്തിനടിയിൽ കിടക്കുന്ന മൈനുകൾ ആകസ്മികമായി സ്ഫോടനങ്ങളാൽ തകർക്കുന്നത് പോലെ ഈ വകുപ്പുകൾ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പറഞ്ഞത് ജസ്റ്റിസ് കെ സുകുമാരൻ എന്ന ദേഹമാണ്. ജസ്റ്റിസ് കെ പി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത് ഒരു മതത്തെയും സ്വന്തമാക്കുവാൻ സർക്കാരിന് ഭരണഘടന അനുവാദം നൽകുന്നില്ല. ഒരു മതത്തെയും സ്വന്തമാക്കുവാൻ അനുവാദമില്ല, പക്ഷെ ഹിന്ദുമതത്തെ മാത്രം പിടിച്ചെടുക്കുവാൻ എന്താ അധികാരം? അതിനുവേണ്ടി ഇങ്ങനെ ഒരു നിയമം എന്തിനാണ് എന്ന് ജസ്റ്റിസ് കെ പി രാധാകൃഷ്ണ മേനോൻ പറയുന്നു. അകത്തുകൂടി കയറി ടോർപിഡോ വെക്കുന്നത് പോലെ ആണ് എന്ന് ജസ്റ്റിസ് കെ സുകുമാരൻ പറയുന്നു. ഈ പറഞ്ഞതിൽ ഈ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞതുപോലെ ഇത് ഷണ്ടന്മാർ, ആണും പെണ്ണും കെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരാ പറഞ്ഞത്. ഷണ്ടന്മാരാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ല് നടപ്പായില്ല, പക്ഷേ അവർ ഇപ്പോൾ പിന്നീട് പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകൾ ദേവസ്വം ബോർഡ് നിയമത്തിൽ ഉണ്ടാക്കി ഇങ്ങനെ ദേവസ്വത്തിനെ പിടിച്ചെടുക്കുകയും അതിൻ്റെ സ്വത്ത് തോന്നിയവാസം വിനിയോഗിക്കുവാൻ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഹിന്ദു എം എൽ എമാരും മന്ത്രിമാരും കൂടിയാണ് ദേവസ്വം ബോർഡ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് വൈപ്പ്. ഹിന്ദു എന്ന് പറഞ്ഞെന്നാൽ ആരാണ്? പിണറായി വിജയൻ അതിൽ വോട്ട് ചെയ്യാം, അച്യുതാനന്ദൻ അതിൽ വോട്ട് ചെയ്യാം, കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാം. കാരണം പേര് ഹിന്ദു നാമമാണ്. പേരുകൊണ്ട് ഹിന്ദു നാമമാണെങ്കിലും മൊരത്ത കമ്മ്യൂണിസ്റ്റായ മതങ്ങളെ മുഴുവൻ തകർക്കേണ്ടതാണെന്നും ക്ഷേത്രങ്ങൾ മുഴുവൻ മുടിക്കേണ്ടതാണെന്നും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന, ഹോമം നടത്താൻ പാടില്ല, പൂജ കഴിക്കാൻ പാടില്ല, ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നത് പോലും പാർട്ടി വിരുദ്ധമാണെന്ന് പറയുന്ന പാർട്ടിക്കാരൻ, ഹിന്ദു നാമധാരികളായ പാർട്ടിക്കാർ, അവർ ക്ഷേത്രത്തിനെ നന്നാക്കുമെന്ന് വിചാരിക്കുന്നു? ദേവസ്വം ബോർഡിനെ നന്നാക്കുമെന്ന് വിചാരിക്കുമോ? ഗുരുവായൂരിൻ്റെ
പണം അവർ മര്യാദയ്ക്കും സംസ്കാരം മാന്യമായിട്ടും വിനിയോഗിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എത്ര കാലമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇതിന് പരിഹാരം എന്താ? പരിഹാരം ഒന്നേ ഉള്ളൂ, രാഷ്ട്രീയ അധികാരം കൊണ്ടാണ് അവർ ദേവസ്വം ബോർഡ് രാഷ്ട്രീയ പാർട്ടികളാണ് ദേവസ്വം ബോർഡിലുള്ളത്. ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത് സർക്കാരാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റുകാരും വരുമ്പോൾ അവർ, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ മതേതരക്കാരെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ, ഈ രണ്ട് കൂട്ടർ വന്നാലും ക്ഷേത്രത്തിനെ നന്നാക്കും എന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ. ആ ക്ഷേത്രത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ഈ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിൽ നിന്ന് ആ നിയന്ത്രണത്തിൽ ക്ഷേത്രം, വി എ കൃഷ്ണയ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടും കെട്ടവരുടെ, ഈ ആണും പെണ്ണും കെട്ടവരുടെ കൈകളിൽ ക്ഷേത്രത്തിൻ്റെ ഭരണം നിലനിന്നാൽ, അധികാരം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് ആവർത്തിക്കും. ക്ഷേത്ര സ്വത്ത് അവർ തോന്നിയവാസം ചെയ്യും, അത് അവരുടെ കയ്യിലാണ് അധികാരം. ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ ഹിന്ദു നാമധാരികൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഈ രാഷ്ട്രീയ ബോധം ഉണ്ടാവുക മാത്രമാണ് പരിഹാരം. രാഷ്ട്രീയ ബോധം സാമാന്യമായിട്ട് അണികൾക്കുണ്ട്, സമുദായങ്ങൾക്ക്. ആശാരിയും പുലയനും നായരും ഈഴവനും നമ്പൂതിരിയും ഒക്കെ നിലനിൽക്കുന്നത് ഹിന്ദു എന്ന പൊതുവായ വിഭാഗം നിലനിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ സമുദായങ്ങളെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാർക്ക് രാഷ്ട്രീയ ബോധമുണ്ടാവുകയും ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് അവർ ഈ ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാനുള്ള നടപടികളും അതിനുള്ള അതിന് തക്കതായ മനോഭാവം അവർ വെച്ച് പുലർത്തുകയും ചെയ്താലല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക സാധ്യമല്ല. അണികൾക്ക് ഏതാണ്ട് ഈ കാര്യത്തിൽ ബോധ്യമുണ്ട്, നേതാക്കന്മാർക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നവർ എനിക്കറിയില്ല. അത് അവരുടെ നടപടികളിലൂടെയാണ് ബോധ്യമാവേണ്ടത്. നേതാക്കന്മാർ രാഷ്ട്രീയ ബോധം ഇല്ലാതിരിക്കുകയും സംഘടനകളുടെ തലപ്പത്ത് അവർ നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഹിന്ദു സമുദായങ്ങൾക്ക് രാഷ്ട്രീയമായ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരുടെ ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും കൈയിട്ട് വാരാനുള്ള ഒരു ഇടമായി, തോന്നിയവാസം ഉപയോഗിക്കാനുള്ള ഒരിടമായി ഇതിനെ അധപ്പതിപ്പിച്ച് വെച്ചിരിക്കുന്നത് തുടരുകയും ചെയ്യും. അതിന് അത് തുടരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് പരിഹാരമുണ്ടാവണമെങ്കിൽ ഈ സമുദായ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ ബോധവും ഹിന്ദു ബോധവും ഉണ്ടാവണം. ആ സമുദായത്തിൻ്റെ നേതൃത്വത്തിലിരുന്ന് അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ നേട്ടം കൊയ്യുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹിന്ദു സമുദായങ്ങൾക്ക് രക്ഷയില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിന് രക്ഷപ്പെടുവാൻ ഈ മുഴുവൻ സമുദായങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ ഹിന്ദു ബോധവും ഹിന്ദു രാഷ്ട്രീയ ബോധവും ഉണ്ടാവുകയാണ് ആത്യന്തികമായി ഈ പ്രശ്നത്തിന് പരിഹാരം. അതല്ലാത്തിടത്തോളം കാലം ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കും, കൈയിട്ട് വാരും, തകർക്കും, ആരാധനകളെയും വിശ്വാസങ്ങളെയും മുടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതൊന്നും പാടില്ല, ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദു വിരുദ്ധമായ മതേതര മനോഭാവമുള്ള കോൺഗ്രസ്സുകാരും മാത്രമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഹിന്ദുക്കളുടെ നാശത്തിന് കാരണമാകും. അതിൻ്റെ ഉദാഹരണം മാത്രമാണിപ്പോൾ, ഒടുവിലത്തെ ഉദാഹരണമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ 50 കോടി രൂപ, ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ രൂപയല്ല, ഏതാനും ലക്ഷങ്ങളല്ല, 50 കോടി രൂപ മതേതര ഹിന്ദു വിരുദ്ധ സർക്കാരിൻ്റെ കൈകളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഇതിനെ ചെറുക്കുവാൻ ഇതിനെതിരെ ഹിന്ദു സമുദായ നേതാക്കന്മാരെന്തെങ്കിലും പറഞ്ഞോ എന്നെനിക്കറിയില്ല. അവരിതിനെ പ്രതികരിക്കണം, ഇതിനെ തടയാനുള്ള കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.